ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ്. ഗാർഡനിലൊക്കെ യൂസ് ചെയ്യുന്നത്, ഗാർഡനിൽ ആക്ച്വലി നമ്മൾ വീടിൻ്റെ അകത്ത് നടുന്ന ചെടികൾ, അതായത് ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ്. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് അകത്ത് വളർത്തുന്നത് കൂടുതൽ ഓക്സിജനും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്നത്. പക്ഷേ അതിൽ ചില നല്ല ഓക്സിജനും കാര്യങ്ങളൊക്കെ തരുന്ന ചെടികളിൽ ചിലത് ടോക്സിക് ചെടികളാണ്, അതായത് കുറച്ച് വിഷാംശമുള്ള ചെടികളാണ് ചിലതൊക്കെ. പക്ഷേ അത് നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി, അത് കുട്ടികൾ കഴിക്കാതെയോ പെറ്റ്സ് കഴിക്കാതെയോ നമ്മൾ സൂക്ഷിച്ചാലും മതി ആ പ്ലാന്റ്സിനെ. ആ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ലിസ്റ്റിലേക്ക് കിടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ്. ആദ്യത്തെ ലിസ്റ്റ് നമ്മുടെ ഏറ്റവും ഫേമസ് ആയ നമ്മുടെ മണി പ്ലാന്റാണ്, പോത്തോസ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അതിൽ ഈ ലീഫിൽ ഈ പൊതുവെ എല്ലാം ഈ പ്രശ്നമുള്ള ചെടികളിലെല്ലാത്തിലും ഒരു കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ് ഉള്ളത്. ആ പ്രശ്നക്കാരനായിട്ട് ഈ കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുക, അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയറുവേദനയോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ, ചിലവർക്ക് വോമിറ്റിങ് വരും, ചിലവർക്ക് ഡയറിയ ആയിട്ട് മാറും, അങ്ങനെ ചില ഇഷ്യൂസൊക്കെ വരും ഈ കാൽഷ്യം ഓക്സലേറ്റ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ. ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ശബ്ദങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാൽഷ്യം ഓക്സലേറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ പോത്തോസിലാണ് ഇപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ്സ് ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ അത് അധികം കൺസ്യൂം ചെയ്യാതെ നമ്മൾ നോക്കുക. അപ്പോൾ വീണ്ടകത്ത് വളർത്തുമ്പോൾ അത് ഓക്സിജനൊക്കെ തരുന്ന ചെടിയാണ്, പക്ഷേ വളർത്തുമ്പോൾ കുറച്ച് പൊക്കിയൊക്കെ കെട്ടി വയ്ക്കുക, ഹാങ്ങിങ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ കുട്ടികളോ പെറ്റ്സിൽ റീച്ചബിൾ അല്ലാത്ത സ്ഥലത്ത് വയ്ക്കുക. അടുത്ത പ്ലാന്റാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള പീസ് ലില്ലി. ഈ പറഞ്ഞ പോലെ പീസ് ലില്ലിയും എല്ലാവർക്കും നല്ലൊരു ഓക്സിജനും കാര്യങ്ങളൊക്കെ തരുന്ന ചെടിയാണ്, പൂവൊക്കെ തരുന്ന ചെടിയാണ്, അതിൻ്റെ വീണ്ടകത്ത് വളർത്തുന്ന സംഭവമാണ്. പക്ഷെ നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി. ഇതിൻ്റെയും പ്രോബ്ലം ഈ കാൽഷ്യം ഓക്സലേറ്റ് തന്നെയാണ്. അതിൻ്റെ നമ്മുടെ ചെടി പൊട്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ചാറൊക്കെ ഉണ്ടല്ലോ, ആ ചാറൊക്കെ മേത്തായി കഴിഞ്ഞാൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കൺസ്യൂം ചെയ്താൽ ആ ഇലയൊക്കെ ആരെങ്കിലും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നം വരും. അടുത്ത അതുപോലത്തെ ഒരു ചെടിയാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റ് ഈ പറഞ്ഞ പോലെ ഓക്സിജനൊക്കെ നന്നായി തരുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ ഈ പ്രോബ്ലം ഉണ്ട്, നമ്മളിങ്ങനെ അതിൻ്റെ ഒടിച്ചതിൻ്റെ ഒരു ജെല്ലി പോലെയൊരു സംഭവമാണ്. ആ ജെല്ലി പോലെ സാധനം മേത്തായാലും ചൊറിച്ചിൽ വരും, കൺസ്യൂം ചെയ്തായാലും പ്രോബ്ലം വരും. പിന്നെ നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടെ വളർത്തുന്ന ഒരു ചെടിയാണ് ഇംഗ്ലീഷ് ഐവി എന്ന ചെടി. ഇംഗ്ലീഷ് ഐവിയിലും ഇതേപോലെ നമ്മുടെ മണി പ്ലാന്റിനെ പോലെ തന്നെ പ്രശ്നങ്ങളുള്ള ഒരു ചെടിയാണ്. അടുത്തത് നല്ല ഓക്സിജൻ തരുന്ന ഒരു ചെടിയാണ് ഡംകേ എന്ന് പറഞ്ഞ ചെടി. അതിൻ്റെ ശരിക്കുള്ള പേര് ഡൈഫൻ ബാച്ചിയ, അങ്ങനെ എന്തോന്നാണ് പേര്, പക്ഷേ ഡംകേനാണ് പറയാൻ എളുപ്പം. അപ്പോൾ ആ ഡംകേൻ പ്ലാന്റും നല്ല ഓക്സിജൻ തരുന്ന ഒരു ചെടിയാണ്. അതിലും ഈ പ്രോബ്ലം നമ്മുടെ കാൽഷ്യം ഓക്സലേറ്റിൻ്റെ പ്രോബ്ലം അതിലും ഉണ്ട്. ഞാനൊരു വാർത്ത കേട്ടിരുന്നു, ഒരു ഭക്ഷണം ഈ ഡംകേൻ്റെ ഇലയിൽ പൊതിഞ്ഞ് കൊടുത്ത് കഴിച്ച കുട്ടിക്ക് വോമിറ്റിങ്ങും ഛർദിയും ഡയറിയൊക്കെ നന്നായിട്ട് വന്നു എന്ന് അങ്ങനത്തെ ഒരു വാർത്ത ന്യൂസ് പേപ്പറിൽ കേട്ടിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ വീട്ടിൽ പണ്ട് ഈ സാധനം വളർത്തില്ലായിരുന്നു. ഞാനിപ്പോൾ വളർത്തുന്നുണ്ട്, പക്ഷേ അത് കെയർ ചെയ്തിട്ടാണ് വളർത്തുന്നത്. അടുത്ത ചെടി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫിലഡെൻഡ്രോൺസ് ആണ്. ഈ മണി പ്ലാന്റിൻ്റെ വർഗ്ഗത്തിൽ പെടുന്ന തന്നെ ചെടിയായതുകൊണ്ട് അതിനും ഈ പ്രോബ്ലംസ് ഉണ്ട്, കാൽഷ്യം ഓക്സലേറ്റിൻ്റെ പ്രോബ്ലം. അപ്പോൾ നമ്മളത് സൂക്ഷിക്കണം. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷനും വരും, അപ്പോൾ ഏത് പ്ലാന്റാണ് നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്തിയത്. ഈ പ്ലാന്റ്സൊക്കെ മേജർ പ്ലാന്റ്സ് ആണല്ലോ ഇൻഡോർ ആയിട്ടുള്ളത്. പക്ഷേ ഇൻഡോർ ആയിട്ട് വളർത്താൻ നിങ്ങളൊന്ന് കെയർ ചെയ്താൽ മതി, കുട്ടികളിലെയും പെറ്റ്സിന് റീച്ചബിൾ ആവാതെ നോക്കിയാൽ മതി. ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റാവുന്ന വേറെ കുറേ പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾക്ക്. ഇവ നമ്മുടെ പാമ്പ് അരിക്ക എന്ന് പറഞ്ഞിട്ട് പാമ്പ് ഉണ്ടല്ലോ, നമ്മുടെ നോർമൽ പാമ്പ്, കുഞ്ഞു പാമ്പ്, നമ്മുടെ വീണ്ടകത്ത് വളർത്തുന്ന പാമ്പ്, അത് വളർത്താം. ഫിറ്റോണിയ വളർത്താം, ചില ഫേൺസുകൾ വളർത്താം. ഞാനതിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം, ഏതൊക്കെ പ്ലാന്റ്സ് നമുക്ക് ഇൻഡോർ വളർത്താം എന്നുള്ളത്. പിന്നെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ഇതൊരു ടോക്സിക് ആണ്, പോയ്സണസ് പ്ലാന്റ് ആണെന്നൊക്കെ പറയുന്നത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കഴിച്ചിട്ട് ആരും മരിച്ചതായിട്ടുള്ള ചരിത്രമൊന്നുമില്ല. ഇത് അത്രയ്ക്ക് കൺസ്യൂം ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ പോലെ കഴിക്കേണ്ടെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ഇല അറിയാതെ കഴിച്ചു പോകുള്ളൂ, അല്ലാതെ നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ ഒന്നും ഇത് കഴിച്ചു പോകില്ലല്ലോ. അപ്പോൾ ചോറ് പോലെ കഴിച്ചാൽ തന്നെ അത്രത്തോളം എഫക്റ്റ് ആവുള്ളൂ. അപ്പോൾ ചെറിയൊരു സൈഡ് എഫക്ട്സ് ഇതിലുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ്സ് നിങ്ങൾ സൂക്ഷിക്കേണ്ട പ്ലാന്റ്സ് ഇൻഡോർ ആയിട്ട് വളർത്തുമ്പോൾ. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അതിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.